നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈല റാണി. കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കോവിഡ് പിടിച്ചു. ഒരുപാട് പേര് എന്നോടത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ എടുക്കാൻ പറ്റാത്തതെന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു റീസൺ. ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. ഹെൽത്ത് എല്ലാം അന്വേഷിച്ചവർക്കെല്ലാം പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്, ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ പല പ്രാവശ്യവും സ്ത്രീകൾക്ക് അനുകൂലമായിട്ട്, പ്രത്യേകിച്ച് നമ്മളെ ഡിവോഴ്സ് കേസുകളായിട്ട് റിലേറ്റ് ചെയ്ത് കോടതികൾ ഒരുപാട് നമുക്ക് മീൻസ് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഫേവറബിളായിട്ട് ഒരുപാട് വിധി ഉണ്ടായിരുന്നു. അതേപോലെ ഹൈക്കോടതിയുടെ ഈ ഒരു വിധി ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹശേഷമുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അവകാശമല്ല എന്ന് ഹൈക്കോടതി കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വിധി. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും കൂടെ ചേർത്ത് ഇളക്കി ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. മാരിറ്റൽ റേപ്പിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാരിറ്റൽ റേപ്പിന് താഴെ വന്നിട്ട് എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വന്ന് ഏതാണ്ട് മെൻ വെൽഫെയർ അസോസിയേഷനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് മാരിറ്റൽ റേപ്പ് ക്രൈം ആക്കരുത്, ഇല്ലീഗൽ, അതൊരു ഒഫൻസാക്കി മാറ്റാൻ പറ്റില്ല, അത് സ്ത്രീകൾ അതിന് മിസ്യൂസ് ചെയ്യും, സ്ത്രീകൾ കളവായിട്ട് കേസ് കൊടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തത്. റേപ്പ് എന്ന് പറയുന്നത് ഒരു ക്രൈം തന്നെയാണ്. അതിപ്പോൾ ആര് ചെയ്താലും, അത് ഭർത്താവ് ചെയ്താലും ഏതൊരു പുരുഷൻ ചെയ്തു കഴിഞ്ഞാലും, റേപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ക്രൈമാണ്. എന്തോ ഒരു കഷ്ടകാലം കാരണം നമ്മുടെ ഇന്ത്യയിൽ അതൊരു ക്രൈം ഇതുവരെ ആയിട്ടില്ല. എനിക്ക് ഉറപ്പാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ അതൊരു ഒരു ഇല്ലീഗലായിട്ട് ഒരു ക്രൈമായിട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പല രാജ്യങ്ങളും അതിന് ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ന്യായീകരിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഒരിക്കലും റേപ്പ് അല്ലെങ്കിൽ ബലാത്സംഗത്തെ അതിനൊരു ന്യായീകരിക്കാൻ പറ്റില്ല. അതിനൊരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകൾ കളവായിട്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ള ഒരു എക്സ്ക്യൂസാണ് ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ വന്ന് ഭർത്താവിനെതിരെ ഇനി അതും പറഞ്ഞ് കളവായിട്ട് കേസ് കൊടുക്കും എന്നാണ്. എനിക്ക് കുറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു, കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് കുറേ തമാശ പോലെയൊക്കെയാണ്. കാരണം അവർക്കൊന്നും ഈ ബലാത്സംഗം അല്ലെങ്കിൽ റേപ്പിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം ഇത്രമാത്രം തമാശ പോലെ. ഭാര്യയുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ കൺസെൻറ് ഓറലി മതിയോ, ഓ റിട്ടേൺ കൺസെൻറ് ഓരോ തവണയും വാങ്ങി വെക്കേണ്ടതുണ്ടോ, വ്യാജ പരാതി കൊടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ തന്നെ അയാളും അയാളുടെ ഭാര്യയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണ്, ഭർത്താവിനെതിരെ കളവ് പറയുന്നു എന്ന് ധരിക്കുന്ന ഒരു പുരുഷൻ്റെ കൂടെ, അല്ലെ, പുരുഷനും ഭാര്യയും തമ്മിലുള്ള ഒരു ബന്ധം, അതിനെത്രയാണ് ഒരു നിലനിൽപ്പുള്ളത്. അങ്ങനെയുള്ള ഒരു എനിക്കിവരോട് പറയാനുള്ളത്, നിങ്ങൾക്കങ്ങനെ ഭർത്താവിന് ഭാര്യയെ പേടിയുണ്ട്, അവൾ നിങ്ങൾക്കെതിരെ കളവ് പറയും എന്നൊരു ഭയമുണ്ടെങ്കിൽ ആ ഭയവും വെച്ചുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ തുടർന്നു പോവേണ്ടതില്ല. ഒരിക്കലും ഒരു സ്ത്രീ ഭർത്താവിനെതിരെ അങ്ങനെ കളവ് പറയും എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ക്രൈം ഒന്നും ഇല്ലാതാക്കാനും പറ്റില്ല. എന്തായാലും മാരിറ്റൽ റേപ്പ് ഇതുവരെ ക്രൈമൊന്നും അല്ല, അതുകൊണ്ട് ഭയക്കേണ്ട. ഇനി വരുമ്പോഴുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ തന്നെ ഒരുപാട് നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് നിരപരാധികളായ പുരുഷന്മാരെ കൊടുക്കുന്നുണ്ട്. ഇവയൊക്കെ ജെൻഡർ ന്യൂട്രൽ ആക്കാൻ പൊളിറ്റിക്കലി കറക്റ്റാണെന്ന് സ്വയം വാദിക്കുന്നവർ എന്തുകൊണ്ട് വാദിക്കുന്നില്ല? എങ്ങനെയാണ് ഇതിനെയൊക്കെ ജെൻഡർ ന്യൂട്രൽ ആക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മുടെ സൊസൈറ്റിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന് ഒരു സുപ്പീരിയർ ജെൻഡർ കോംപ്ലക്സ് ഉണ്ട്. അത് നമ്മൾ ചെറുതിലേ മുതലേ വളർത്തി വലുതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു പുരുഷനാണല്ലേ, നീ ഒരു ആണാണ് കേട്ടോ. ഇപ്പോൾ അമ്മായി അമ്മയാണെങ്കിലും പറയും നിനക്ക് കാണത്തും ഇല്ലാന്ന് കേട്ടോ അവളിങ്ങനെ കാണിക്കണം, ഇങ്ങനെ വെച്ചാൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഉള്ളിലിങ്ങനെ പല പ്രാവശ്യം പറയുമ്പോൾ ഒരു ഉള്ളിലൊരു കോംപ്ലക്സ്, ഒരു ജെൻഡർ സുപ്പീരിയോറിറ്റി ഇവർക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരു ന്യൂട്രലായിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിന് എടുക്കാൻ പറ്റില്ല. ഞാൻ ആ വഴിക്ക് കൂടുതലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. ഒരിക്കലും ജെൻഡർ ന്യൂട്രലല്ല. സ്ത്രീയെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് പുരുഷനിൽ നിന്നാണ്. ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ടായിരുന്നു, പുരുഷൻ രാത്രി ഇറങ്ങുമ്പം ഭയക്കുന്നത് യക്ഷികളെയാണ് എങ്കിൽ സ്ത്രീ ഭയക്കുന്നത് പുരുഷനെയാണെന്ന്. അപ്പോൾ ഒരു വീട്ടിനുള്ളിൽ ഭർത്താവിൽ നിന്ന് സംരക്ഷണവും സ്നേഹവും കെയറിങ്ങും കിട്ടാണ്ട ഒരവസ്ഥയിൽ അയാളെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത്. അതും റേപ്പ് ചെയ്യപ്പെടും, ഞാൻ എന്നെ ഇതേപോലെ ഫോഴ്സ്ഫുള്ളി എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ എൻ്റെ ഇഷ്ടമില്ലാണ്ട് റേപ്പ് ചെയ്യപ്പെടും എന്ന് ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ ഒട്ടുമിക്കതുമുണ്ട്. ആവണമെങ്കിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ ഓഫീസിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാൻ പറ്റും. കാരണം സ്ത്രീകൾ നമുക്ക് വെളിയിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ, എല്ലാവരുമല്ല ഞാൻ പറയുന്നത്, ഒരു ഭാഗം അങ്ങനെയുള്ളവർ മാത്രമേ സഹനത്തിൻ്റെ അവസാനം എത്തിയിട്ടായിരിക്കും ഇവർ നമ്മളെപ്പോലുള്ളവരെ കാണാൻ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുണ്ട്, സൊസൈറ്റിയുണ്ട്,
ബാക്കിയുള്ളവരെ ഫേസ് ചെയ്യണത് എങ്ങനെയെന്നൊക്കെ ആലോചിച്ച് സഹിച്ച് സഹിച്ച് സഹിച്ചിരിക്കും. കഴിഞ്ഞ വർഷം വന്നിട്ട് നമ്മുടെ ജസ്റ്റിസ് മുസ്താഖിൻ്റെ ഒരു വിധിയിലാണ് മാരിറ്റൽ റേപ്പ് ഇറ്റ് ഇസ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. വിധി അനുകൂലമായ സ്ത്രീയുടെ കാര്യങ്ങൾ മുസ്താഖ് ജസ്റ്റിസ് അവരെഴുതി. രണ്ടുപേരാണ് എനിക്ക് തോന്നുന്നത്, മുസ്താഖ് വേറൊരു ജസ്റ്റിസുണ്ട്, പേര് മറന്നുപോയി. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലോങ് പീരിയഡ് ഓഫ് സഫറിങ് ആയിരുന്നു അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ വേദന ഞങ്ങൾക്ക് കാണാതിരിക്കുക. ആ പ്രൊലോഗിൽ ആമുഖത്തിൽ അത് ക്ലിയറായിട്ട് എഴുതി, ജഡ്ജ്മെൻ്റ് എഴുതുന്നതിന് മുമ്പേ അവരുടെ ആ വേദന അല്ലെങ്കിൽ അവരുടെ ആ നിലവിളി ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പീലും കൊടുത്തു കേട്ടോ. താഴത്തെ കോടതി ശരിക്കും ഈ സ്ത്രീക്ക് അനുകൂലമായിട്ട് അനുവദിച്ചപ്പോഴേക്കും ഭർത്താവ് കൊണ്ട് അപ്പീൽ പോയപ്പോഴാണ്, അപ്പീൽ തള്ളിക്കൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു വിധി വെട്ടത്. മാരിറ്റൽ റേപ്പ് ഇസ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് എന്ന് ക്ലിയറായിട്ട് പറഞ്ഞൊരു വിധിന്യായമായിരുന്നു അത്. അപ്പോൾ അതിനകത്ത് ജസ്റ്റിസ് അങ്ങനെ എഴുതുന്നുണ്ട്, ഇവരുടെ വേദന ഞങ്ങൾക്ക് കാണാതിരിക്കുക, വേദനകൾ നമുക്ക് കണ്ണടച്ച് മാറ്റിക്കളയാൻ പറ്റില്ല. ഈവൻ ദോ മാരിറ്റൽ റേപ്പ് ഇസ് എ നോട്ട് എ ക്രൈം ഇൻ ഇന്ത്യ, മാരിറ്റൽ റേപ്പ് ഇസ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് എന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് അവളെ നിർബന്ധിച്ച് അവളെ ഇഷ്ടമില്ലാതെ അവളുമായിട്ട് സെക്ഷൽ റിലേഷൻ ഏർപ്പെടുത്ത ഭർത്താവുമായിട്ട് ജീവിക്കാൻ അവളെ കൊണ്ട് കഴിയില്ല, ഇമോഷണലി ആ ബന്ധം ബ്രേക്ക് ആയിട്ടുണ്ടാവും. ഈ ഈ ഒരു കേസിൽ നമ്മുടെ ഹൈക്കോടതി വന്ന ആ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയെ എന്തുകൊണ്ട് ആ സ്ത്രീയുടെ അമ്മ മരിച്ച് ആ സമയത്ത് ആ വേദനയിൽ കൂടെ അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി അവർ അയാൾ സെക്ഷൽ പെർവേർഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവർക്ക് സുഖമില്ല, അവർ ഹെൽത്ത് വീക്കാണ് എന്ന് പറഞ്ഞ സമയത്ത് പോലും അയാൾ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ന്യായീകരിച്ച് വരികയാണ് എൻ്റെ ഭാര്യ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ന്യായീകരിക്കുന്നുണ്ടല്ലോ, ഈ പുരുഷന്മാർ വന്നിട്ട് അയ്യോ കളവുകളായിട്ട് കേസ് കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങളിനി സെക്സിന് പോണതിന് മുമ്പേ വില്ലിങ്നെസ് എഴുതി തരുമോ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു സ്ത്രീ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഒട്ടും വീക്കായിട്ടിരിക്കുന്ന അവസരം അല്ലെങ്കിൽ അവൾക്ക് അതിനോട് താല്പര്യമില്ലാതിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എങ്കിൽ, ഭാര്യയുടെ അടുത്ത് അങ്ങനെ അതിക്രമം കാണിക്കാമെന്നുണ്ട് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണത്. നിങ്ങളുടെ നിങ്ങളത് തിരിച്ചറിഞ്ഞ് അതൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥല സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ എനിക്കറിയില്ല, ഞാൻ ലോയർ ആയതുകൊണ്ട് എനിക്ക് ലോ പാർട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ വിക്ടിമിൻ്റെ സൈഡിൽ നിന്ന് പറയാണ്. ഒരിക്കലും ആ ബലാത്സംഗം അല്ലെ റേപ്പിനെയൊന്നും ഈ ഈ ഒരു രീതിയിൽ ദയവ് ചെയ്ത് നിങ്ങളെ ന്യായീകരിച്ച് കാണിക്കരുത്. ഇവർ കളവായിട്ട് കേസ് കൊടുക്കും എന്നുള്ള ആ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് നിങ്ങളാരും എന്നെ സപ്പോർട്ട് ചെയ്ത് അതൊരു എക്സ്ക്യൂസായിട്ട് കാണരുത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം സ്ത്രീകൾക്ക് എനിക്ക് വരുന്ന ഒരു ക്ലയൻസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും വിരുന്നിന് വരുന്ന സമയത്ത് അപ്പോൾ ഇവ ഒരു സൈഡിൽ ഭർത്താവിൻ്റെ ആ വക ടോർച്ചർ, ഇവരെ ട്രീറ്റ് ചെയ്യണം, കുട്ടികൾ കാണരുത്, ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ ട്രോമയിലോണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഈക്വലി ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇല്ല എന്ന് പറയുന്നൊന്നുമില്ല, അതിൻ്റെ ആ പാട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ മറ്റാളുടെ കൺസേൺ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ ജസ്റ്റിസ് ആ ഒരു മാരിറ്റൽ റേപ്പിൻ്റെ ഒരു കേസിൽ പറഞ്ഞെന്ന് വെച്ചാൽ ആ സീക്വൽ പാർട്ട്നേഴ്സ് ഹസ്ബൻഡ് കാനോട്ട് ക്ലെയിം എനി സുപ്പീരിയർ റൈറ്റ് ഓവർ വൈഫ് ഏതർ വിത്ത് റെസ്പെക്ട് ടു ഹർ ബോഡി ഓർ വിത്ത് റെഫറൻസ് ടു ദ റെഫറൻസ് ടു ഇൻഡിവിജ്വൽ സ്റ്റാറ്റസ്. അതായത് ഭർത്താവിന് ഭാര്യയുടെ ശരീരത്തിന് മേലിൽ ഓവർ ഒരു റൈറ്റ് ഇല്ല. കാരണം രണ്ടുപേരും ഇൻഡിവിജ്വലാണ്, രണ്ടുപേർക്കും ഒരാൾക്ക് ഒരാളുടെ മേലിൽ അധികാരമോ ഓവർ അവകാശമോ ഇല്ല. അവരുടെ ശരീരം സ്ത്രീകളുടെ ശരീരത്തിന് മേലിൽ സ്ത്രീ അവകാശമില്ല ഒരിക്കലും. അങ്ങനെ അത് കാരണം എനിക്കെന്തോ കിട്ടി എന്തുകൊണ്ടോ ഒരു അവകാശമാണ് ഇതെന്ന് വിചാരിച്ചിട്ട് അത് ഇവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ സ്പൗസ് ഇൻ എ മാരേജ് ഹാസ് എ ചോയ്സ്, അതും കൂടെ ആ കോടതി വിധി പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു വിധിന്യായം തന്നെയാണ്. എൻ്റെ ജൂനിയറായിട്ടുള്ള അഡ്വക്കേറ്റ്സ് കാണുവാണെങ്കിൽ നിങ്ങൾ ആ വിധിന്യായം പോയി നോക്കുക. ജൂലൈ 2021 വന്നതെന്ന് തോന്നുന്നു. അതിനകത്ത് സ്പൗസ് ഹാസ് എ ചോയ്സ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സഫർ ചെയ്ത് ഞാൻ ജീവിക്കണോ വേണ്ടയോ എന്ന് ചോയ്സ് ഉള്ളത് എല്ലാ സ്പൗസിനാണ്. അതിപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും അത് തന്നെയാണ്, ഞാൻ ഇങ്ങനെ സഫർ ചെയ്ത് ജീവിക്കണോ വേണ്ടയോ എന്ന് ഉള്ള ഒരു തീരുമാനം എടുക്കണം. അതും ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ എന്നെ അന്വേഷിച്ച എല്ലാവർക്കും വളരെയേറെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.